ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന സബ്ജക്റ്റിൽ രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മളിപ്പോൾ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പഠിക്കുന്നത്. സോ തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ ഞാൻ രണ്ട് കാറ്റഗറിയിൽ ഒരെണ്ണമായ പ്രൈമറി റിലേഷൻഷിപ്പ് പഠിപ്പിച്ച് കഴിഞ്ഞു. ഓക്കെ, സോ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷനുണ്ട്. പ്രൈമറി റിലേഷൻഷിപ്പും ഉണ്ട്, സ്പെഷ്യൽ റിലേഷൻഷിപ്പും ഉണ്ട്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് പ്രൈമറി റിലേഷൻഷിപ്പാണ്. സോ ഈ ഒരു ക്ലാസ്സിൽ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് എന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. ഒരു ബാങ്കും അതിൻ്റെ കസ്റ്റമറും തമ്മിലുള്ള സ്പെഷ്യൽ റിലേഷൻഷിപ്പ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒന്നാമത്തെ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ടോപ്പിക്ക് വരാൻ പോവാണേ. ഒന്നാമത്തെ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ഇതാണ്, ബാങ്കേഴ്സ് ഒബ്ലിഗേഷൻ ടു ഓണർ ഹിസ് കസ്റ്റമേഴ്സ് ചെക്ക്. കസ്റ്റമേഴ്സ് ബാങ്കിൻ്റെ പേരിൽ എഴുതുന്ന ചെക്കുകളെല്ലാം കൃത്യമായിട്ട് ഓണർ ചെയ്യുക, അതായത് കൃത്യമായിട്ട് ആ പൈസ കൊടുക്കുക, അത് ബാങ്കും കസ്റ്റമറും തമ്മിലൊരു ബന്ധമാണ്. അതായത് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്കതിനകത്ത് ചെക്ക് എഴുതാൻ പറ്റും. ഞാൻ ആരുടെ പേരിലാണോ ചെക്ക് എഴുതുന്നത്, ആ ചെക്ക് എഴുതി ഞാൻ എൻ്റെ സിഗ്നേച്ചർ ഇട്ട് എൻ്റെ ചെക്ക് ലീഫ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ബാങ്ക് ഈ ചെക്കിൽ എഴുതിയിരിക്കുന്ന എമൗണ്ട് കൊടുത്തേ പറ്റൂ. അപ്പോൾ ബാങ്കേഴ്സ് ഓബ്ലിഗേഷൻ ടു ഓണർ ഹിസ് കസ്റ്റമേഴ്സ് ചെക്ക്. അപ്പോൾ ഒന്നാമത്തെ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് അതാണ്, ഒരു കസ്റ്റമർ അയാളുടെ അക്കൗണ്ടിൻ്റെ പേരിൽ എഴുതുന്ന ചെക്കിൽ എന്ത് എമൗണ്ട് ആണോ എഴുതിയിരിക്കുന്നത് ആ എമൗണ്ട് ബാങ്ക് കൃത്യമായിട്ട് പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം. പക്ഷേ ചെക്ക് ഓണർ ചെയ്യുന്നതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ചെക്കിലുള്ള പൈസ കിട്ടൂ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അക്കൗണ്ടിൽ പൈസ വേണം. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വന്നൊരു ചോദ്യം അത് തന്നെ ആയിരിക്കും, അക്കൗണ്ടിൽ പൈസ ഇല്ലാതെ ചെക്ക് കൊടുത്താലോ? അതാണ് അസംപ്ഷൻ, ഐ മീൻ കണ്ടീഷൻസ്. ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ചെക്കിൽ എഴുതിയിരിക്കുന്ന എമൗണ്ട് ബാങ്ക് കൊടുക്കൂ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ എഴുതിയിരിക്കുന്ന എമൗണ്ട് പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ കാണണം. സഫീഷ്യൻറ്റ് ക്രെഡിറ്റ് ബാലൻസ് മസ്റ്റ് ബി അവൈലബിൾ. ചെക്കിൽ 50,000 രൂപ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിൽ 50,000 രൂപ വേണം. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ സഫീഷ്യൻറ്റ് ഫണ്ട് ഉണ്ടെങ്കിലേ ഈ പറയുന്ന ചെക്ക് ഓണർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ ഓക്കെ ആണല്ലോ. ഒരു ചെക്ക് ഓണർ ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ ഇതാണോ, അക്കൗണ്ടിൽ പൈസ വേണം. രണ്ട്, ആ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഈ ചെക്ക് പേയ്മെൻറ്റിന് പറ്റിയതായിരിക്കണം. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ചില അക്കൗണ്ടുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് ട്രസ്റ്റിൻ്റെയൊക്കെ പേരിൽ അക്കൗണ്ട് കാണും, ട്രസ്റ്റിൻ്റെയൊക്കെ പേരിൽ, അതിൽ ചില പർപ്പസിന് വേണ്ടി മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റൂ. എല്ലാ തരത്തിലുള്ള പേയ്മെൻറ്റും ബാങ്ക് എൻ്റർടൈൻ ചെയ്യില്ല. ചില അക്കൗണ്ടുകളിൽ ചില ആളുകൾക്ക് ചെക്ക് കൊടുത്ത് വിട്ടാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനാണ് ഒരു ട്രസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതോറിറ്റി, ഒരു ട്രസ്റ്റാണ്. അപ്പോൾ ആ ട്രസ്റ്റിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ശ്രദ്ധിച്ചിരിക്കുക, ഒരു ബാങ്കിൽ ഒരു ട്രസ്റ്റ്, ഞാനാണ് ട്രസ്റ്റിൻ്റെ ഒരു മെയിൻ മെമ്പർ, അല്ലെങ്കിൽ ഞാനാണ് അതിൻ്റെ ഒരു സുപ്രധാന ചുമതല വഹിക്കുന്ന ആൾ. സോ ഞാനാണ് സൈനിങ് അതോറിറ്റി. ആ ചെക്ക്, അതായത് ഈ പറയുന്ന ട്രസ്റ്റിൻ്റെ പേരുള്ള അക്കൗണ്ടിൽ നിന്ന് ചെക്ക് വഴി പൈസ വിഡ്രോ ചെയ്യാൻ എൻ്റെ സിഗ്നേച്ചർ മതി. ആ അക്കൗണ്ടിൽ പൈസയും ഉണ്ട്. പക്ഷെ ഞാൻ ഒരു ക്യാഷ് ചെക്ക് കൊടുത്തു വിടുവാണ്, ചെക്കിൽ ക്യാഷ് എന്ന് എഴുതിയിട്ട് ഒപ്പിട്ട് കൊടുത്തു വിടുവാണ്. ചിലപ്പോൾ ബാങ്കിൽ ഓൾറെഡി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരിക്കും ട്രസ്റ്റിൻ്റെ പേരിലുള്ള അക്കൗണ്ടിൽ നിന്നുള്ള പേയ്മെൻറ്റ് ചില പർട്ടിക്കുലർ കാര്യങ്ങൾക്ക് മാത്രമേ പോകാവൂ. അപ്പോൾ ക്യാഷ് ചെക്ക് ചിലപ്പോൾ അവിടെ എൻ്റർടൈൻ ചെയ്യില്ല. സി, അക്കൗണ്ടിൽ പൈസ ഉണ്ട്, എന്നാലും ആ പൈസ ചില പേയ്മെൻറ്റിന് ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല. അങ്ങനാണെങ്കിൽ ഞാൻ ആ കൊടുക്കുന്ന ക്യാഷ് ചെക്ക് അവർ ഓണർ ചെയ്യത്തില്ല. ചെക്ക് ഓക്കെയാണ്, എൻ്റെ സിഗ്നേച്ചർ ഓക്കെയാണ്, അക്കൗണ്ടിൽ പൈസയുണ്ട്, പക്ഷേ പർപ്പസ്, ചില പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കും ആ അക്കൗണ്ടിൽ നിന്ന് പൈസ പുറത്തോട്ട് പോകേണ്ടത്. അത് ബാങ്കിനെ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരം ചെക്കുകൾ മാത്രമേ ഓണർ ചെയ്യത്തുള്ളൂ. സോ ഒന്നാമത്തെ കണ്ടീഷൻ, അക്കൗണ്ടിൽ പൈസ വേണം. രണ്ട്, ആ പണം ഈ പറയുന്ന ചെക്ക് പേയ്മെൻറ്റിന് ആപ്ലിക്കബിൾ ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ, അതായത് ചെക്ക് വഴി പൈസ എടുക്കാനുള്ള മൂന്നാമത്തെ കണ്ടീഷൻ, ചെക്ക് പ്രോപ്പർ ഫോമിൽ ഡ്രോ ചെയ്തിരിക്കണം, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, മിസ്റ്റേക്ക് ഒന്നും പറ്റരുത്, സിഗ്നേച്ചറൊക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ചെക്കിൻ്റെ ഫോർമാറ്റ് എല്ലാം ഓക്കെ ആയിരിക്കണം, അതായത് ഫിഗറിൽ എഴുതിയിരിക്കുന്ന എമൗണ്ടും വേർഡിലെ എമൗണ്ടും എല്ലാം ശരിയായിരിക്കണം, ഡേറ്റ് എല്ലാം ഓക്കെ ആയിരിക്കണം, സിഗ്നേച്ചർ കറക്റ്റ് ആയിരിക്കണം, പേയുടെ അക്കൗണ്ടിൻ്റെ നെയിം കറക്റ്റ് ആയിരിക്കണം, വാട്ട് എവർ ഇറ്റ് ഈസ്, ചെക്ക് പ്രോപ്പർലി ഡ്രോൺ ആയിരിക്കണം. ചെക്ക് ഒരു കാരണവശാലും ഇംപ്രോപ്പറായിട്ടോ ഇൻകംപ്ലീറ്റ് ആയിട്ടോ കൊണ്ട് കൊടുക്കരുത്. അത് പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈം. നമ്മളൊരാൾക്കൊരു ചെക്ക് കൊടുത്താൽ അതിനൊരു ടൈമുണ്ട്. ഇന്ത്യയിൽ അത് 3 മാസം വരെയാണ്, ചെക്ക് ഇഷ്യൂ ചെയ്ത് 3 മാസത്തിനകത്ത് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ട്. അത് കഴിഞ്ഞാൽ, അതായത് ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് ചെക്ക് കൊണ്ട് കൊടുത്താൽ ഇനി എല്ലാ കാര്യവും ഓക്കെ ആണെങ്കിലും ബാങ്ക് പൈസ കൊടുക്കത്തില്ല. നമ്മൾ ഒരു ഡേറ്റ് ഇട്ടാണ് ചെക്ക് എഴുതുന്നത്, ചെക്കിനകത്ത് ഡേറ്റ് കാണും,
ആ ഡേറ്റ് തൊട്ട് 3 മാസത്തിനകത്ത് വെച്ച് പ്രസൻറ്റേഷൻ നടന്നിരിക്കണം. അങ്ങനെ ബാങ്കിൽ കൊണ്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി അക്കൗണ്ടിൽ പൈസ ഉണ്ട്, ആ പൈസ നമുക്ക് വിഡ്രോ ചെയ്യാം, ചെക്കിൻ്റെ ഫോർമാറ്റ് എല്ലാം കറക്റ്റാണ്, ഇനി എന്ത് പറഞ്ഞാലും ശരി തന്നെ ഡേറ്റ് ഒരു വിഷയമാണ്. റീസണബിൾ ടൈം, വിത്തിൻ എ റീസണബിൾ ടൈം, ഒരു സമയത്തിനകത്ത് തന്നെ ചെക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കണം. അഞ്ചാമത്തത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. അഞ്ചാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ചിലപ്പോൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതായിരിക്കും. അക്കൗണ്ട് ഫ്രീസിങ് എന്നൊരു സംഭവമുണ്ട്, സിനിമയിലൊക്കെ കേട്ട് കാണും. കോടതി ഉത്തരവിൻ്റെ പുറത്ത് ചില ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യും. ആ ഓർഡറിനെയാണ് ഗാർണിഷി ഓർഡർ എന്ന് വിളിക്കുന്നത്. ഒരു മാർക്കിന് പഠിച്ചത് ഇവിടെ തന്നെ പറഞ്ഞുതരാം. ബാങ്കുകൾക്ക് കോടതി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഓർഡറാണ് ഗാർണിഷി ഓർഡർ. ഈ ഓർഡർ അനുസരിച്ചാണ് ചിലരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നത്. അങ്ങനെ ഗാർണിഷി ഓർഡർ കിട്ടി അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുവാണെങ്കിൽ ഈ ചെക്ക് പേയ്മെൻറ്റ് ഇവിടെ നടത്തത്തില്ല. അപ്പോൾ അത്തരം ഫ്രീസിങ് ഒന്നും നടന്ന അക്കൗണ്ട് ആവരുത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചില ബാങ്ക് അക്കൗണ്ടുകൾ ഏതെങ്കിലുമൊക്കെ കേസിലൊക്കെ പെടുന്ന സമയത്ത് പോലീസിൻ്റെ എന്തെങ്കിലും പെറ്റീഷൻ മുഖാന്തരം കോടതി ആ ബാങ്കിനൊരു ഗാർണിഷി ഓർഡർ അയക്കും. ഗാർണിഷി ഓർഡർ കേട്ട് വെച്ചോണേ, ഒരു മാർക്കിൻ്റെ ചോദ്യമാണ്. ഗാർണിഷി ഓർഡർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക, ഇനി ഒരു രൂപ പോലും അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ സമ്മതിക്കരുത്. അക്കൗണ്ട് ഫ്രീസിങ് എന്ന് കേട്ടിട്ടില്ലേ, സിനിമയിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അക്കൗണ്ട് ഫ്രീസ് ചെയ്തെന്ന്? അതാണ് സംഭവം. അങ്ങനെ ഫ്രീസ് ചെയ്ത അക്കൗണ്ടൊന്നും ആയി പോവരുത്. ഈ കണ്ടീഷനെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്കൊരു അക്കൗണ്ടിൽ നിന്ന് ചെക്ക് പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ ചെക്ക് വഴി പേയ്മെൻറ്റ് നടത്താനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് ആ അക്കൗണ്ടിൽ സഫീഷ്യൻറ്റ് ബാലൻസ് ഉണ്ടാവണം. 2, ആ ബാലൻസ് ഇത്തരത്തിലുള്ള ചെക്ക് പേയ്മെൻറ്റിന് ആപ്ലിക്കബിൾ ആയിരിക്കണം. 3, എന്താണ്? ചെക്ക് പ്രോപ്പർ ഫോമിലായിരിക്കണം. 4, എന്താണ്? കറക്റ്റ് സമയത്തിനകത്ത് അത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യണം. 5, ആ പറയുന്ന അക്കൗണ്ട് ഫ്രീസിങ് എന്നും നടന്ന അക്കൗണ്ട് ആവരുത്. ഫ്രീലി ട്രാൻസ്ഫർ ആവരുത്, ഫ്രീ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്നതായിരിക്കണം. ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്ന അക്കൗണ്ട് ആയിരിക്കണം. അങ്ങനെ ഫ്രീസ് ചെയ്യാനായിട്ട് കോടതി ബാങ്കുകൾക്ക് അയക്കുന്ന ഒരു അക്കൗണ്ടാണ് ഗാർണിഷി ഓർഡർ. അങ്ങനെ ഗാർണിഷി ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് ആ കസ്റ്റമറുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യും. കസ്റ്റമറുടെ സമ്മതമൊന്നും വേണ്ട. കോടതി ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമറോട് ചോദിക്കുകയൊന്നും വേണ്ട, ആ കസ്റ്റമറുടെ അക്കൗണ്ട് അങ്ങ് ഫ്രീസ് ചെയ്യും. പിന്നെ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റത്തില്ല. അതും ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പാണ്, ഞാനിതിവിടെ പറയുന്നതേ ഉള്ളൂ. സി, അതായത് നമ്പർ 1 എന്ന് പറഞ്ഞ് പഠിച്ചത് എന്താ? ബാങ്കേഴ്സ് ഒബ്ലിഗേഷൻ ടു ഓണർ ഹിസ് കസ്റ്റമേഴ്സ് ചെക്ക്, അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ് ഈ ഗാർണിഷി ഓർഡർ. സോ അതും ഒരു റിലേഷൻഷിപ്പാണ്. ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പും അത് തന്നെയാണോ? കോടതിയിൽ നിന്നും ഗാർണിഷി ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമറുടെ അക്കൗണ്ട് ഇവർ ഫ്രീസ് ചെയ്തോളാം. അതിന് കസ്റ്റമറുടെ സമ്മതം വേണ്ട, ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, കാര്യം കോടതിയാണ് എല്ലാത്തിനും വലുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗാർണിഷി ഓർഡർ ഒന്നും കിട്ടിയിട്ടില്ലാത്ത അക്കൗണ്ട് ആണെങ്കിൽ അവിടെ ചെക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ 2 പോയിൻ്റായപ്പോൾ ഡിസ്കസ് ചെയ്തത്, 1, കസ്റ്റമറുടെ ചെക്ക് കൃത്യമായിട്ട് ഓണർ ചെയ്തിരിക്കണം. ഞാൻ ഈ പറയുന്ന ഇത്രയും കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ ചെക്ക് ഓണർ ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു വാക്കാണ് ഈ ഗാർണിഷി ഓർഡർ. അതും ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പാണ്. അപ്പോൾ 2 സ്പെഷ്യൽ റിലേഷൻഷിപ്പായിട്ട് ബാങ്കർ ആൻഡ് ഗാർണിഷി ഓർഡർ എന്ന് പഠിച്ചു വെച്ചിരിക്കുക. കാര്യം ഈ ഗാർണിഷി ഓർഡർ ഒരു മാർക്കിന് ചോദിക്കാറുള്ളതാണ്. സംഭവം മനസ്സിലായോ? അക്കൗണ്ട് ഫ്രീസിങ്ങിന് കോടതി ഉത്തരവ്, അക്കൗണ്ട് ഫ്രീസ് ചെയ്യണമെന്ന കോടതിയുടെ ഉത്തരവിനെയാണ് ഗാർണിഷി ഓർഡർ എന്ന് വിളിക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അക്കൗണ്ട് ഫ്രീസാവും.